അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പായസം തയ്യാറാക്കാം. കുമ്പളങ്ങ സവാള കൂട്ടു പായസം. ഇതിൻ്റെ പ്രധാന ചേരുവ കുമ്പളങ്ങയും സവാള ഉള്ളിയുമാണ്. വനിത മാഗസിൻ സംഘടിപ്പിച്ച ഒരു ഓണപ്പായസ മത്സരത്തിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയ പായസമാണ് ഈ കുമ്പളങ്ങ ഉള്ളി കൂട്ടു പായസം. അതിനായി ആദ്യം കുമ്പളങ്ങ തൊലിയും കുരുവും കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ എടുത്തത് 350 ഗ്രാം കുമ്പളങ്ങയാണ്. ഇത് ചെറുതായി ഗ്രേറ്റ് ചെയ്യാം. നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്ത ഈ കുമ്പളങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാൻ വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. 1 നുള്ള് ഉപ്പും ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇടത്തരം തീയിൽ വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ മുത്താറിയാണ് ഞാനിത് എടുത്തത്. ഈ മുത്താറി കഴുകിയ ശേഷം നമുക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ച് ഇതിൻ്റെ പാലെടുക്കാം. ഞാൻ 1 തേങ്ങയാണ് എടുത്തത്. 1 തേങ്ങ ചിരവിയതും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുത്താറിയുമാണ് ചേർത്തത്. ഇങ്ങനെ ചേർത്തരച്ച് പാലെടുത്ത് നമ്മൾ പായസം വെക്കുമ്പോൾ പായസം എളുപ്പത്തിൽ കുറുകി കിട്ടും. ഇത് വലിയൊരു സവാളയാണ്. ഇത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത ശേഷം വേവിച്ചെടുക്കുന്നു. ഒരടുപ്പിൽ സവാളയും മറ്റൊരടുപ്പിൽ കുമ്പളങ്ങയുമാണ് വേവിക്കുന്നത്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ പാലെടുക്കാം. കുമ്പളങ്ങ ഏതാണ്ട് വെന്തിട്ടുണ്ട്. തേങ്ങയും മുത്താറയും കൂട്ടി അരച്ചതിൻ്റെ പാലെടുക്കാം. ഞാനിത് 1/2 കപ്പും 2/2 കപ്പുമാണ് എടുത്തത്. ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഇത്. 4 വലിയ കഷ്ണം ശർക്കരയാണ് ഇത് ഉരുക്കിയത്. ഈ വലിപ്പത്തിലുള്ള 4 പീസ്. കൂടുതൽ വെള്ളം ഒഴിക്കാതെ ഏതാണ്ട് കുഴമ്പ് പരുവത്തിലാണ് ഇത് ഉരുക്കിയത്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിനായി ഞാൻ 1 ഉരുളി അടുപ്പിൽ വെച്ച ശേഷം 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തു. ഈ നെയ്യിലേക്ക് വേവിച്ച കുമ്പളങ്ങയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ വേവിച്ച സവാളയും നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഈ നെയ്യിലിട്ട് ഇതൊരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇടത്തരം തീയിലിട്ട് വഴറ്റിയാൽ മതി. ഇത് കുറച്ച് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ശർക്കര ഉരുക്കിയതൊഴിക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇത് മുഴുവനായി ഒഴിക്കാം. ഞാൻ അല്പം ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇടത്തരം തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നന്നായി വറ്റി വരണ്ടു വരണം. നമ്മുടെ സവാളയും കുമ്പളങ്ങയും കൂടി ഇതിൽ നിന്ന് നന്നായി വരണ്ടു വരുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് 2/2 പാൽ ചേർക്കാം. ഞാൻ 2/2 പാൽ മുഴുവനായും ചേർത്തു.
ഇത് നല്ല വെറൈറ്റി ടേസ്റ്റി ആയ ഒരു പായസമാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല വ്യത്യസ്തമായൊരു രുചിയാണ് ഇതിന്. നമ്മൾ മുത്താറി ചേർത്ത് അരച്ചത് കൊണ്ട് പായസം എളുപ്പത്തിൽ കുറുകി കിട്ടും. രണ്ടാം പാൽ ഒഴിച്ച് കുറുകിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം. ഇത് പെട്ടെന്ന് കുറുകാൻ വേണ്ടി മുത്താറി അല്ലെങ്കിൽ 2 ടീസ്പൂൺ പച്ചരിപ്പൊടി ചേർത്താലും മതി. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ഉപ്പും ജീരകപ്പൊടിയും കൂടി ചേർക്കാം. ജീരകപ്പൊടി ഞാൻ അല്പം ചുക്ക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ പായസം നന്നായി കുറുകി വരുന്നുണ്ട്. പായസം ഏതാണ്ട് പാകത്തിന് കുറുകി കിട്ടി. സവാളയും കുമ്പളങ്ങയും എല്ലാം നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത മറ്റു സാധനങ്ങളൊക്കെ ചേർക്കാം. 1.5 ടീസ്പൂൺ നെയ്യിലേക്ക് ഞാൻ ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. ആദ്യം അല്പം തേങ്ങാക്കൊത്ത് ചേർക്കാം. അതിന് കൂടുതൽ ടൈം വേണ്ടത് കൊണ്ട് ആദ്യം തേങ്ങാക്കൊത്ത് ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3-4 ചെറിയ ഉള്ളി കട്ട് ചെയ്തിടാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതെല്ലാം ഒരാളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ കിസ്മിസും കൂടി ചേർത്ത് ഒന്ന് മൊരീച്ചെടുക്കാം. ഇത് നമ്മുടെ നെയ്യടക്കം തയ്യാറാക്കിയ പായസത്തിലേക്ക് ചേർക്കാം. അല്പം മാത്രം മുകളിലിടാൻ ബാക്കി വെച്ച് ബാക്കിയെല്ലാം ഞാൻ പായസത്തിൽ ചേർത്തു. നല്ല കുറുകിയ നമ്മുടെ സ്പെഷ്യൽ പായസം തയ്യാറായി. ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനിത് ഒരു കുഞ്ഞുരുളിയിലേക്ക് മാറ്റി എടുത്തു വെച്ച അണ്ടിപ്പരിപ്പൊക്കെ മുകളിലിട്ടു. ഓണം ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വരാം.